അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊലപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വർക്കാണ് കാണിക്കുന്നത് പരീക്ഷയ്ക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ താരിഖിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഒരു വർക്കാണ് ഇത് എല്ലാവരും ബോർഡിൽ കണ്ടിട്ടുണ്ടാവും മൂന്ന് കള്ളികളായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലെ ഓരോ കള്ളിയും അടുത്ത കള്ളിയുമായി യോജിപ്പിക്കണം ഒന്നാമത്തെ കള്ളി രണ്ടാമത്തെ കള്ളിയും രണ്ടാമത്തെ കള്ളി മൂന്നാമത്തെ കള്ളിയുമായി യോജിപ്പിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഒന്നാമത്തെ കായബ പുനർനിർമ്മിച്ചത് അതിന് യോജിച്ചത് ഇബ്രാഹിം നബി കായബ പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അപ്പോൾ അതിൽ നിന്നും ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്നതിലേക്ക് കൊടുക്കുക ഇനി ഇബ്രാഹിം നബിയും മകൻ ഇസ്മായി നബി അലി ഇസ്ലാമുമാണ് ക്യാബ് നിർമ്മിച്ചത് അപ്പോൾ ഇബ്രാഹിം നബി എന്നതിൽ നിന്നും മകൻ ഇസ്മായിൽ നബി അലി ഇസ്ലാം എന്നതിലേക്ക് വരച്ചു കൊടുക്കുക ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് ഇനി രണ്ടാമത്തത് സൗദി അറേബ്യയിലെ സൗദി അറേബ്യയിലെ നഗരമാണ് രണ്ടാമത്തെ കള്ളിയിൽ നഗരമാണ് അതിലേക്ക് യോജിപ്പിക്കുക ഇനി നഗരമാണ് എന്നത് മുതൽ മക്ക അതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക സൗദി അറേബ്യയിലെ നഗരമാണ് മക്ക സൗദി അറേബ്യ എന്നതിൽ നിന്ന് നഗരമാണ് എന്നതിലേക്ക് യോജിപ്പിക്കുക നഗരമാണ് എന്നത് മക്ക എന്നതിലേക്കും യോജിപ്പിച്ച് കൊടുക്കുക ഇനി മൂന്നാമത്തത് മക്കയുടെ ഉപനാമം മക്കയുടെ ഉപനാമങ്ങൾ രണ്ടാമത്തെ കള്ളിയിൽ ബക്ക ബക്ക എന്നത് മക്കയുടെ ഉപനാമങ്ങളിൽ പെട്ടതാണ് ഇനി രണ്ടാമത്തെ കള്ളിയിൽ നിന്നും മൂന്നാമത്തെ കള്ളിയിലേക്ക് ഉമ്മുൽ ഉമ്മുൽക്കുറ അതിൻ്റെ നേരെ തന്നെയാണ് ഉമ്മുൽ ഉമ്മുൽക്കുറ അപ്പോൾ മക്കയുടെ ഉപനാമങ്ങളാണ് ബക്കയും ഉമ്മുൽ ഉമ്മുൽക്കുറയും ഇനി നാലാമത്തേത് അള്ളാഹുവിൻ്റെ ഭവനമാണ് രണ്ടാമത്തെ കള്ളിയിൽ ഭവനമാണ് രണ്ടാമത്തെ കള്ളിയിലെ മൂന്നാമത്തെ വാക്ക് ഭവനമാണ് ഏത് കഴബ മൂന്നാമത്തെ കള്ളിയിൽ കണ്ടില്ലേ നാലാമത്തെ വാക്ക് കഴബ അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനമാണ് അതിലേക്ക് വരച്ചു കൊടുക്കുക ഇനി ഭവനമാണ് കാഴ്വ അതിലേക്കും വരച്ചു കൊടുക്കുക ഇനി അവസാനത്തേതാണ് നൂഹനബി അലൈ ഇസ്സലാം നൂഹനബി അലൈ ഇസ്ലാമിൻ്റെ കാലത്തായിരുന്നു വെള്ളപ്പൊക്കം അപ്പോൾ നൂഹ് നബി എന്നതിൽ നിന്നും വെള്ളപ്പൊക്കം എന്നതിലേക്ക് യോജിപ്പിക്കുക അതിനുശേഷം വെള്ളപ്പൊക്കം കാരണം തകർന്നതായിരുന്നു കഴവ അപ്പോൾ കഴവ തകർന്നു എന്നതിലേക്ക് യോജിപ്പിക്കുക നോഹുനബി വെള്ളപ്പൊക്കം കഴവ തകർന്നു അപ്പോൾ ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ഇത് നല്ലവണ്ണം പഠിക്കുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻഷാല്ല ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ അസലമല ആയിക്കു വരമ താല വാത്ത